എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരോഗ്യ കേരളത്തിന്റെ കീഴിൽ എറണാകുളം ജില്ലയിലേക്ക് ഇപ്പോൾ ഇന്റർവ്യൂ വഴി നിയമനം നടത്തുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ആരോഗ്യ കേരളം ഇപ്പോൾ എറണാകുളത്തേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. കോൺട്രാക്ട് ബേസിലാണ് ജോലി വരുന്നത്. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. തസ്തികകൾ ഏതൊക്കെയാണെന്നും ക്വാളിഫിക്കേഷനും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ നോക്കാം. ആദ്യത്തെ പോസ്റ്റ് DEO കം അക്കൗണ്ടൻ്റ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് Bcom ഡിഗ്രി, കൂടാതെ PGDC ആണ് വേണ്ടത്. ഇനി ഡിസറബിൾ ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്രൊഫഷൻസി ഇൻ ടാലി സോഫ്റ്റ്വെയർ, അതുപോലെ തന്നെ 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കും മുൻഗണനയുണ്ട്. ക്വാളിഫിക്കേഷൻ വേണ്ടത് Bcom ഡിഗ്രിയും PGDCയുമാണ്. ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് 21,750 രൂപയാണ്. പ്രായപരിധി 40 വയസ്സ് കവിയാനായിട്ട് പാടില്ല. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് ആണ്. അപ്പോൾ ഇതാണ് ആദ്യത്തെ പോസ്റ്റ്. അടുത്തത് ഫാർമസിസ്റ്റ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് MPharm അല്ലെങ്കിൽ BPharm അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫാർമസി ആണ്. കൂടാതെ കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. 1 ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ശമ്പളം ലഭിക്കുന്നത് പെർ മന്ത് 17,000 രൂപയാണ്. പ്രായപരിധി 40 വയസ്സ് കവിയരുത്. അടുത്ത പോസ്റ്റ് ലേഡി ഹെൽത്ത് വിസിറ്റർ ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് റിട്ടയർഡ് എംപ്ലോയീസ് ആയിരിക്കണം. PHN അല്ലെങ്കിൽ PHNS അല്ലെങ്കിൽ PHN ട്യൂട്ടർ അല്ലെങ്കിൽ DPHN അല്ലെങ്കിൽ MCH ഓഫീസറായിട്ടൊക്കെ കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ വിത്ത് KNC രജിസ്ട്രേഷനോട് കൂടി ജോലി ചെയ്ത് റിട്ടയർ ആയിട്ടുള്ള എംപ്ലോയീസിനാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത്. ശമ്പളം ലഭിക്കുന്നത് 24,000 രൂപയാണ്. പ്രായപരിധി 57 വയസ്സിലുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് ആണ്. അടുത്ത പോസ്റ്റ് MLSP ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് BSc നേഴ്സിംഗ് വിത്ത് കേരള നേഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, കൂടാതെ GNM വിത്ത് കേരള നേഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, കൂടാതെ മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. ഇതാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. അപ്പോൾ BSc നേഴ്സിംഗും GNOവും രജിസ്ട്രേഷനും അതുപോലെ തന്നെ 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ശമ്പളം ലഭിക്കുന്നത് 21,500 രൂപയാണ്. പ്രായപരിധി 40 വയസ്സ് കവിയാനായിട്ട് പാടില്ല. അപ്പോൾ ഈ 4 പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ജോലി വരുന്നത് എറണാകുളം ജില്ലയിലായിരിക്കും. അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഓൺലൈനായി അപേക്ഷിക്കേണ്ട അവസാന തീയതി നവംബർ 10. നവംബർ 10 വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഗൂഗിൾ ഫോം വഴിയാണ്. ഗൂഗിൾ ഫോമിന് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് വേരിഫിക്കേഷന് പോകുമ്പോഴത്തേക്കും, ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെ ഒറിജിനലും കൊണ്ടുപോവുക, അതുപോലെ തന്നെ ഫോട്ടോ കോപ്പിയും കൊണ്ടുപോകാനായിട്ട് മറക്കരുത്. ഇനി അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസുണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 250 രൂപയാണ്. ഈ 250 രൂപ നിങ്ങൾ അക്കൗണ്ട് നമ്പറിലേക്കാണ് അയക്കേണ്ടത്. അക്കൗണ്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് അക്കൗണ്ട് നമ്പർ വരുന്നത്. കൃത്യമായിട്ട് നോക്കുക. 38,00,49,79,680. ഇതാണ് അക്കൗണ്ട് നമ്പർ വരുന്നത്. IFSC കോഡും ഉണ്ട്. SBIN 00708. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് നമ്പറിലേക്കും IFSC കോഡിലേക്കുമാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടത്. ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കേണ്ടതും നവംബർ 10 മുമ്പായിട്ടാണ്. ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഫീസ് അടച്ചതിൻ്റെ റെസീറ്റ് കൂടെ കൊണ്ടുപോകേണ്ടതാണ്. സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ക്വാളിഫിക്കേഷനെയും അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ പെർഫോമൻസിൻ്റെയൊക്കെ ബേസിലായിരിക്കും. ജോലി വരുന്നത് കോൺട്രാക്ട് ബേസിലാണ്. എറണാകുളം ജില്ലയിലായിരിക്കും ജോലി വരുന്നത്. ഇൻ്റർവ്യൂവിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ ID പ്രൂഫിൻ്റെയും സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ കോൾ ലെറ്ററൊക്കെ ഇമെയിൽ വഴിയായിരിക്കും അവരറിയിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അനൗൺസ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ആരോഗ്യ കേരളത്തിൻ്റെ സൈറ്റിലായിരിക്കും അറിയിക്കുന്നത്. സൈറ്റ് എന്ന് പറയുന്നത് arogyakeralam.gov.in ആണ്. ഈ സൈറ്റിലായിരിക്കും അവരെന്തെങ്കിലും നോട്ടിഫിക്കേഷൻസോ അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുന്നത്. നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിൻ്റെ കോൾ ലെറ്റർ വരുന്നത് മെയിൽ വഴിയായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാനായിട്ട് ആരും മറന്നു പോരുത്. കൃത്യമായിട്ട് ഈ അക്കൗണ്ട് നമ്പറിലും IFSC കോഡും നോക്കി തന്നെ അയക്കേണ്ടതാണ്. അതിൻ്റെ റെസീപ്റ്റ് എടുത്ത് വെച്ചേക്കണം. അത് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ, ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള യോഗ്യതയുള്ളവർ അപേക്ഷിക്കുക. അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നവംബർ 10 വൈകുന്നേരം 4 മണി വരെയാണ്. അതിന് മുമ്പായിട്ട് നിങ്ങൾ അപേക്ഷിക്കുക. അപ്പോൾ ആരോഗ്യ കേരളം എറണാകുളം ജില്ലയിലേക്ക് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.